പുതിയൊരു ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. പുതിയൊരു സ്റ്റഡി പ്ലാനും ആയിട്ടാണ് ഞങ്ങൾ ഇന്ന് എത്തിയിരിക്കുന്നത്. ജി കെ എസ് സി ആർ ടി ഫാക്ട് കറണ്ട് അഫയേഴ്സ് അടങ്ങുന്ന 30 ക്വസ്റ്റ്യൻസ് മോക്ക് ടെസ്റ്റിൻ്റെ രൂപത്തിൽ എന്ന് നിങ്ങളുടെ മുമ്പിൽ എത്തുന്നതായിരിക്കും. ക്വസ്റ്റ്യൻസിൻ്റെ ആൻസറുകൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും വീഡിയോയുടെ ലാസ്റ്റും നൽകുന്നതാണ്. ഈ അവസരം എല്ലാ സുഹൃത്തുക്കളും മാക്സിമം പ്രയോജനപ്പെടുത്താൻ ശ്രമിക്കേണ്ടതാണ്. പക്കക്കാർക്കും വർഷങ്ങളായി പഠിച്ചുകൊണ്ടിരിക്കുന്നവർക്കും ഈ ക്ലാസുകൾ ഉറപ്പായും പ്രയോജനപ്പെടുന്നതും പഠിച്ച് ഓർമ്മിക്കാനും കൂടിയുള്ള ഒരവസരം കൂടിയാണ്. തിങ്കൾ മുതൽ വെള്ളി വരെ അപ്ലോഡ് ചെയ്യുന്ന ക്ലാസുകളിൽ നിന്ന് ശനിയും ഞായറും മെഗാ മോക്ക് ടെസ്റ്റ് ഉണ്ടായിരിക്കുന്നതാണ്. പി എസ് സിയിലെ തുടക്കക്കാർക്ക് ആദ്യ അവസരങ്ങളിൽ മാർക്കുകൾ കുറവായിരിക്കും. എന്നാൽ അത് ഒരു മാർഗമായാലും നിങ്ങളുടെ അറിവിൻ്റെ വിജയവുമായി കണക്കാക്കുകയും കിട്ടുന്ന മാർക്കുകൾ കമൻറ്റ് ബോക്സിൽ ടൈപ്പ് ചെയ്യുകയും ചെയ്യുക. ഈ ക്ലാസുകൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയും പ്രയോജനപ്പെടുകയും ചെയ്താൽ നിങ്ങളെ കൂട്ടുകാരിലേക്ക് ഈ വീഡിയോകൾ മാക്സിമം ഷെയർ ചെയ്യുകയും അവരെയും നമ്മുടെ ഫാമിലിയിലേക്ക് ക്ഷണിക്കുകയും ചെയ്യുക. താങ്ക് യു. ഇവിടെ എത്രാമത് രാഷ്ട്രപതിയായാണ് ദ്രൗപദി മുർമു സത്യപ്രതിജ്ഞ ചെയ്തത്? ഉപ്പാറ അണക്കെട്ട് നിർമ്മിച്ചിരിക്കുന്നത് ഏത് നദിയിലാണ്? സംസ്ഥാന സർക്കാരാണ് ഗോമൂത്രം ലിറ്ററിന് 4 രൂപ നൽകി സംഭരിക്കുന്നത്. കേരള നിയമസഭയുടെ 15-ാം സെക്രട്ടറിയായി നിയമിതനായത് ആരാണ്? കേരളത്തിലെ ഏത് അണക്കെട്ടിന്റെ ശില്പിയായിരുന്നു ജോൺ പെന്നി ക്യൂക്ക്? ചുവടെ പറയുന്നവയിൽ വയനാട് ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന അണക്കെട്ട് ഏതാണ്? സംസ്ഥാന ജി എസ് ടി വകുപ്പിന്റെ പുതിയ പരസ്യവാചകം എന്താണ്? കേരളത്തിലെ ഏത് സ്ഥാപനത്തിന്റെ ഒ ടി ടി പ്ലാറ്റ്ഫോമാണ് സി സ്പേസ്? ഇന്ത്യയിൽ അവസാനമായി ജനസംഖ്യാ വിവരങ്ങൾ ശേഖരിച്ചത് ഏത് തീയതി അടിസ്ഥാനമാക്കിയാണ്? ഉപഭോക്തൃ സംരക്ഷണ നിയമം 2019 നിലവിൽ വന്നത് എന്നാണ്? അടുത്തിടെ വാർത്താ പ്രാധാന്യം നേടിയ ദുണഗിരി എന്താണ്?
ആദ്യത്തെ കൃത്രിമ പ്ലാസ്റ്റിക് ഏതാണ്? ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ആദ്യ ചെയർമാൻ ആരായിരുന്നു? ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വന്നത് എന്നാണ്? ചൈനയിൽ ലോങ് മാർച്ച് നയിച്ചത് ആരാണ്? ഇന്ത്യയുടെ പഞ്ചവത്സര പദ്ധതികളിലെ അവസാന പദ്ധതിയായ 12-ാം പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യം എന്താണ്? മഷി, തുകൽ എന്നിവയുടെ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന ആസിഡ് ഏതാണ്? ആമാശയത്തിലെ മൃദുപാളികളിൽ വ്രണമുണ്ടാക്കുന്നത് ഏത് രോഗത്തിന് കാരണമാകുന്നു? വംശനാശ ഭീഷണി നേരിടുന്ന സസ്യങ്ങളുടെയും ജന്തുക്കളുടെയും വിവരങ്ങൾ അടങ്ങിയ റെഡ് ഡാറ്റ ബുക്ക് തയ്യാറാക്കിയിരിക്കുന്ന സംഘടന? മനുഷ്യ ഹൃദയത്തിന് എത്ര അറകൾ ഉണ്ട്? സൗരയുഗത്തിലെ ശയന പ്രദക്ഷിണം നടത്തുന്ന ഗ്രഹം എന്നറിയപ്പെടുന്നത് ഏതാണ്? കേരളത്തിൽ സാമൂഹിക സന്നദ്ധ സേനയ്ക്ക് രൂപം നൽകിയ വർഷം ഏതാണ്?